காப்பி எடுத்து வச்சிருந்த നിന്ന് തിരിയാൻ സ്ഥലമില്ല. ഇവിടുന്ന് മാറുന്ന കാര്യം എന്തായി? ഇത് ടൗണല്ലേ അമ്മേ. അമ്മ കറഞ്ഞൂടെ, ഈ വീട് തന്നെ നമ്മൾ 250 രൂപയല്ലേ വാടക കൊടുക്കുന്നത്? അഞ്ചു വീട്ടുകാർ കൂടി ഒറ്റ കുളിമുറിയാ. ഒന്ന് സ്വൈര്യമായി കിടക്കാൻ തന്നെ സൗകര്യമില്ലാത്ത ഈ വീടിന് ഇത്രയും വാട കൊടുക്കുന്ന എന്തിനാ? ഞാൻ സന്തോഷിച്ചു കൊടുക്കല്ലോ, ഹൗസ് ഓണർ പിടിച്ചു വാങ്ങിക്കല്ലേ. എന്തായിട്ടാ? ആണുങ്ങളുടെ തിരക്ക് ഒഴിയുമ്പോ കുളിമുറി കയറിയാ കേട്ടാ. ഒരു ജോലിയും കൂടി ഇല്ലാത്തവനാ, വലിയ ബാധ്യതയാവും. അയ്യോ ഇതാര്! എത്ര നാളായടാ നിന്നെ കണ്ടിട്ട്! നിന്നെ പറ്റി ഓർമ്മിക്കാത്ത ദിവസങ്ങളില്ല കൂട്ടുകാരാ. നീ അങ്ങ് വളർന്നു പോലെ അധികാരി മരിച്ചപ്പോ വരണമെന്ന് വിചാരിച്ച ഇവനെ ഒഴിവിട്ടില്ല. നമ്മൾ ഒന്നിച്ച് സ്കൂളിൽ പഠിച്ചിരുന്ന നല്ല നാളുകളാഹാ. സേതു വാ, നമുക്ക് ഓഫീസിലേക്ക് പോവാ, എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. അല്ല സേതുവിന് ചായ കൊടുക്കണ്ടേ? ചായ ഞങ്ങൾ വഴി കുടിച്ചോളാം. അല്ലടാ, ഞാനേ ബോംബെ നിന്ന് വരാ, ട്രെയിനിൽ വന്ന്. റിസർവേഷൻ ഒന്നും ഇല്ലായിരുന്നു, കക്കൂസിൽ ഇരുന്നായിരുന്നു യാത്ര. ഭയങ്കര ക്ഷീണം, ഒന്ന് കുളിക്കണം, സുഖമായിട്ടൊന്ന് ഉറങ്ങണം. അല്ല നീ വേണേ പോയിക്കോട്ടാ, നമുക്ക് വൈകിട്ട് കാണാം. മാധവൻ പോയിക്കോ, സേതു ഇവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ. അല്ല നീ വരുന്നതിന് മുമ്പ് ഞാൻ ഉണരുകയാണെങ്കിൽ ഞാൻ നിന്റെ ഓഫീസിനോട്ട് വരാം. എവിടെയാ നിന്റെ ഓഫീസ്? ഓഫീസ് ഗാന്ധിനഗറിലെ. നിങ്ങളാണോ അങ്ങോട്ട് കൂലി കൊടുത്തവിടെ നിർത്തിയിരിക്കുന്നത്? ഇവിടെ സംഭവം എന്താ? ഞങ്ങൾക്ക് ആർക്കും ഇവിടെ മനസ്സമാനത്തോടെ ജീവിക്കണ്ടേ? കഴിഞ്ഞ ബുധനാഴ്ച എഞ്ചിനീയറുടെ വീട്ടിലെ ഓടളക്കി കള്ളനെ അകത്ത് കിടക്കാൻ ശ്രമിച്ചു. ഒടി നാട്ടുകാർക്ക് കൂടെ ഓടിച്ചു വിട്ടു. കഷ്ടകാലത്തിന് ഞാൻ ഈ ഗാന്ധിനഗറിലെ സെക്രട്ടറിയായി. ഇന്നലെ രാത്രി ഈ കുട്ടിയുടെ കഴിച്ചു കിടന്ന മാല പൊട്ടിക്കാൻ ആ കള്ളൻ പിന്നെയും വന്നിരിക്കുന്നു. ആ കള്ളൻ തന്നെയാണ് പിന്നെയും വന്നതെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? അത് ഞാൻ ഊഹിച്ചതാ. വേണ്ട, ഊഹിക്കാനുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. കഴിഞ്ഞ തവണ നിങ്ങൾ ഊഹിച്ചിട്ട് എന്തായി? ചിലരൊക്കെ സംശയിച്ചു തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇങ്ങനെ ഒരു തണുപ്പ് നയമാണ് നിങ്ങൾ സ്വീകരിക്കുന്നെങ്കിലേ എനിക്ക് ഹോം മിനിസ്റ്റർ വിളിച്ച് പറയേണ്ടി വരും. അതുകൊണ്ട് ഏത് വീട്ടിലാ സംഭവം നടന്നത്? ഞങ്ങളുടെ വീട്ടിലാ. ഇവിടെ ആണുങ്ങൾ ആരുമില്ലേ? ഇല്ല, ഇവിടെ കുട്ടികളുടെ അച്ഛൻ മാത്രമേ ഉള്ളൂ. അങ്ങൊരാണല്ലേ. അതിപ്പോ ഈ സ്ത്രീകൾ എന്താ ഇങ്ങനെ പെരുമാറണേ? മാറിക്കോ, ഇവിടെ എന്നാ മതി, ഞാൻ അടുത്ത് പോയി സംസാരിച്ചിട്ട് വരാം. അധികാരത്തിന്റെ ലാത്തി കാണിച്ച് എന്നെ ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിക്കണ്ട. ക്രൂരതയുടെ ആ കാക്കിക്കുപ്പായം വളച്ചു വെച്ച ഒരു പച്ച മനുഷ്യനായി എന്റെ മുമ്പിലേക്ക് വരൂ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അല്ലേലും തന്നെ കൊണ്ട് ഞാൻ സംസാരിപ്പിക്കും. സംഭവം നടന്നത് എത്ര മണിക്കാണ്? ഞാൻ അവസാനമായി പറയുന്നു, ഒരു ബലപരീക്ഷണത്തിനാണ് നിന്റെ പുറപ്പാടെങ്കിൽ ഇതാ ഞാനും തയ്യാറായി കഴിഞ്ഞു. എനിക്കിനി മേൽ കീഴ് നോക്കേണ്ട ആവശ്യമില്ല. നിന്റെ കാല് ഞാൻ തല്ലിയൊടിക്കും, നിന്റെ കണ്ണ് ഞാൻ മാന്തിയെടുക്കും, നിന്റെ നാവ് ഞാൻ അരിഞ്ഞു വീഴ്ത്തി. പറയാ, പറയാനാ പറഞ്ഞത്? എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. മഹാപെശകാണ് ഞാൻ. ആ മുട്ടത്തറിയിൽ ഒരു ഭ്രാന്തുണ്ടോ? എന്താ തൂക്കിയെടുത്ത് ലോക്കപ്പിൽ കൊണ്ടുപോയി അവന്റെ മോന്തരം ഷേപ്പിലാൻ പറ്റും? അല്ല കുട്ടിച്ചിൽ സാർ എഴുതിക്കൊണ്ടിരിക്കുകയാണോ? വെളുപ്പാങ്കാലത്ത് തുടങ്ങിയതാ മുറിയിൽ ഒച്ചയും ബഹളും. ഏതോ പുതിയ വാര്യക്കാർക്ക് വേണ്ടി കുറ്റാന്വേഷണം എഴുതും അത്രേ. എങ്കിൽ പിന്നെ പോലീസ് വിളിപ്പിച്ചെന്തിനാ? അയാൾ പോയി കുറ്റാന്വേഷണം കണ്ടുപിടിക്കട്ടെ.
ഇതെന്താ പോലീസും പട്ടാളമൊക്കെ? പട്ടാളമൊന്നുമില്ല, പോലീസ് മാത്രമേ ഉള്ളൂ. ഏതാ ഇവൻ? കണ്ടിട്ട് കള്ള ലക്ഷണം ഉണ്ടല്ലോ. ഇന്നലെ രാത്രി ഈ പെങ്ങത്തിന്റെ കഴുത്തി കയറി പിടിച്ച് നീ അവിടെ മര്യാദക്ക് സംസാരിക്കണം. ഞാൻ പോലീസ് കോൺസ്റ്റബിളാണ്. അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല, എങ്കിൽ പിന്നെ ഇഷ്ടം പോലെ മര്യാദ കടാവാ. എന്ത് പറ്റി ആളുകൾക്ക് ഇപ്പൊ പഴയ പോലെ പോലീസിനെ പേടില്ലാണ്ടായോ? പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളെ കൊള്ളി എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ലെന്നാ ഞാൻ ചോദിക്കുന്നത്. അതിനിവിടെ എന്തെങ്കിലും സംഭവിക്കണ്ടേ? ഒന്നുകിൽ ഒരു കത്തിക്കുത്ത്, അല്ലെങ്കിൽ മനോഹരമായ ഒരു കൊലപാതകം. ഒന്ന് ശ്രമിച്ചു നോക്ക്. അവിടെ നിൽക്കണം. നിങ്ങൾ ഈ കോളനിയിൽ താമസിക്കുന്ന ആളാണോ? എനിക്ക് എല്ലാവരെയും സംശയമുണ്ട്. ഇന്നലെ രാത്രി ഈ പെങ്കുച്ചിന്റെ കഴുത്തി കിടന്ന് മാല പൊട്ടിക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ലേ? സത്യം പറയുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ചേക്കിന് മാറിനെ നാളെ. അക്കരെ ഇക്കരെ നിന്നാലെങ്ങനെ ആശ തീരും, നമ്മുടെ ആശ തീരും. ഒന്നുകീലാങ്കിളി അക്കരേക്ക്, അല്ലെങ്കിൽ പെൺകിളി ഇക്കരേക്ക്. മതി, പുരോഗതിയുണ്ട്. ഒന്നുമില്ലേ റിയാക്ഷൻ കിട്ടിയല്ലോ. നീ പോയില്ലേ? നീ പോയില്ലേ? എനിക്ക് ബസ് കിട്ടിയില്ല. കോട്ടെ കോട്ടെ, 9:30 ബസ് ഉണ്ടല്ലോ. സമരം? എന്ത് സമരം? ഒരു കണ്ടക്ടർ വിനായി ഡ്രൈവറെ തല്ലി. ഡ്രൈവറെ കണ്ടക്ടറെ തല്ലി. എന്ത് യാത്രക്കാരനെ തല്ലിനെ? നീ എന്താ പോയിരുന്നേ? എനിക്ക് റിസർവേഷൻ കിട്ടിയില്ല. അല്ല, നാളെ കാലത്ത് ജോയിൻ ചെയ്തില്ലെങ്കിൽ ജോലി വെള്ളത്തിലാവില്ലേ? ആ വിവരത്തിന് കമ്പി അടിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കാലത്ത് പോവേ. ആ എന്റെ ഭാഗ്യം. മാധവനെയും അമ്മയും ലതികയൊക്കെ എനിക്ക് വീണ്ടും കാണാൻ പറ്റിയല്ലോ. ഇപ്പൊ ചെലപ്പോ സമരം തീർന്നിട്ടുണ്ടാവും. നീ വേഗം ഇനി നാളെ പോവാ. ഏത് വല്ലതും കഴിച്ചോ? ഞാൻ വല്ലതും ഉണ്ടാക്കി തരാം. എന്നെ ഇവിടുന്ന് തുരത്താൻ വേണ്ടി ട്രാൻസ്ഫറിന്റെ കമ്പി നീ തന്നെ അടിച്ചതല്ലേ? അതെ, അതുപോലെ തന്നെ ബസ് സമരത്തിന്റെ കഥ നീയും സ്വയം കെട്ടി ചമച്ചതല്ലേ? അതെ. ഇവിടുത്തെ അസൗകര്യത്തെ പറ്റി ഞാൻ നിന്നോട്. നീ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ലെന്നാണോ? ഒക്കെ മനസ്സിലായി. വസ്തു വിറ്റ് കിട്ടിയ 10,000 രൂപ വിസയ്ക്ക് വേണ്ടി തൊലച്ചു. ഒരു ജോലി ഇല്ലാതെ എനിക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റില്ല. നാട്ടിൽ പോയപ്പോ കുറച്ചൊക്കെ ഞാനും അറിഞ്ഞു. കാലത്ത് നിന്നെ കണ്ടപ്പോ സത്യത്തിൽ ഞാൻ പേടിച്ചുപോയി. എന്റെ കാര്യം തന്നെ ഇവിടെ ഇങ്ങനെ തട്ടിമുട്ടി പോകുന്നേ ഉള്ളൂ. എന്തെങ്കിലും ഒരു ജോലി? എന്ത് ജോലി? എന്തെങ്കിലും ബുദ്ധിമുട്ടാ. ആരുടെയെങ്കിലും കയ്യോ കാലോ പിടിച്ച് വല്ലതും ഒപ്പിക്കാമെന്ന് വെച്ചാൽ തന്നെ അതിനൊക്കെ കുറേ സമയം പിടിക്കും. സമയം പിടിച്ചോട്ടെ. അതുവരെ നീ എവിടെ താമസിക്കും? ഇവിടെയാ. സേതു, പ്രായമായ പെങ്ങന്മാരുള്ള ആങ്ങളമാരുടെ മനസ്സിൽ എന്നും തീയ. അയ്യേ, ഞാൻ ആ ടൈപ്പൊന്നുമല്ല. നീ ഏത് ടൈപ്പായാലും അത് ശരിയാവില്ല. നീ വല്ല ലോഡ്ജിലും നോക്ക്. അതിന് കാശ് വേണ്ട. പിന്നെ എന്ത് ഒലക്കായിട്ടോ നീ ഇറങ്ങിയിരിക്കുന്നത്? കയ്യിലൊരു വലിയ പെട്ടി കണ്ടല്ലോ. അതൊന്നുമില്ലേ? അതിൽ കുറെ മുഷിഞ്ഞ തുണികളാ. ഞാൻ ഈ ദുബായി പോകാൻ വേണ്ടി ടൈപ്പിച്ച പാൻ ഷർട്ടും. ലോഡ്ജ് വാടക തൽക്കാലം ഞാൻ കൊടുക്കാം. പക്ഷെ ജോലി കിട്ടിയാൽ തിരിച്ചു തരണം പ്ലീസ്. യെസ്. ഫാനില്ലല്ലേ? ഇല്ല, ഭയങ്കര ചൂട്. 8 രൂപ വാടകയുള്ള മുറിയിൽ ഒരു AC ഫിറ്റ് ചെയ്തു തരാൻ പറയട്ടെ. മുട്ട വേണം. കുത്തിയിരുന്ന് കൊന്നു. 2 ദിവസം ഒന്ന് ഉത്സാഹിച്ചാൽ മൂട്ടകളെ ഫാമിലിയോടെ നശിപ്പിക്കാം. വേറെ ജോലിയൊന്നുമില്ലല്ലോ. ആ പിന്നെ ഞാൻ നിന്നെ ഇവിടെ വന്ന് കണ്ടോളാം. നീ വീട്ടിലേക്ക് എന്നെ അന്വേഷിച്ച് വരരുത് പ്ലീസ്. യെസ്. ഞാൻ വരട്ടെ, പിന്നെ കാണാം. All the best. World of love. Removed from the stretch.
her voice, even from her very presence. Dede, Chechi, I'm out of the way. I'm not going to see you. Hey, hang on, what's up? Call me the secretary. Very lonely night. I don't know, Rachel. I listened to Manikin. Hey, I saw nothing. Not even a ray of hope. Not even a ray of hope. Professor, sir, he called me a secretary in the rail. Yaname Ugrisi Kambuana. Madhyam Vishaman. Madhya Banigal, he summoned the guy. Cody! In this dark tunnel of life, there is no light. Just darkness. No hope. Not even a ray of hope. Halt! Reach up! Soldiers! Forward! I am going to go to the house. ഈ കോളനിയുടെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. 24 മണിക്കൂറും ഡ്യൂട്ടി ചെയ്യാൻ തയ്യാറാണോ? ഹാജി. ഏത് പെരുങ്കള്ളനെയും പിടിക്കാനുള്ള ധൈര്യം ഉണ്ടോ? ഒന്നുമില്ല, ഒരു ഗൂർഖയോട് ധൈര്യത്തെ പറ്റി ചോദിക്കേണ്ട ആവശ്യമില്ലാന്ന്. ഓരോ വയ്യാവിനെ എടുത്ത് തലയിറക്കണ്ട അമ്മച്ചി. എന്തോന്ന് വയ്യാവിനി? ഇവിടെ ഒരു കാവക്കാരൻ അത്യാവശ്യം തന്നെയാ. ഗൂർഖ എത്രയും പെട്ടെന്ന് കള്ളനെ പിടിച്ച് ഞങ്ങളെ കൈ തരണം. ഹാജി. Lekin, humko ek ghar chahiye. 24 hours duty hai na. Khar, khar, khar. Aadha ye 24 manikur duty aaumbe evada taamasi kiya naan gurka chori kiya. Ah, aadhi yaar selecti nahi lelo. Na, ini endo ne selecti hai. Yaar vanne madhi. Malle aarogi. Ka tei vand. Poriya tani gurka daapi asangal na malle vandile. Vandile. Vanne madhi. Madhi. Pagal samet aushi karke aari saanengal eti chudgna. Thik hai. Ha, dai mat. Ude. Theatre le. Oranga re. Aadha oranga malle oranga malle. പിന്നെ നമ്മളെ ചൂർന്ന് പോകുമ്പോ കൊണ്ടുപോയ ടെന്റ് ഉണ്ടല്ലോ, അത് ഞാൻ കൊടുക്കാം. അത് അവിടെ കെട്ടി താമസിക്കാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിന്റെ പേരെന്താണ്? രാംസിംഗ്. സീമാൻ രാംസിംഗിനെ നമ്മുടെ കോളനിയിലെ ഗൂർഖയായി ഞാൻ നിയമിക്കുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അങ്ങേരെ എഴുന്ന് വെച്ചോണ്ടിരിക്കാതെ അപ്പാപ്പ ഒന്ന് വാങ്ങിച്ചോട്ട് വെക്കണം.
ഇവിടെ പ്രായമായ രണ്ട് പെമ്പിള്ളേരുള്ളതാ. നിങ്ങൾ ഇതൊരു നേരത്തെ നേരത്തെ പോന്നു. കുളിക്കാൻ പോകുമ്പോ എന്നെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലേ എടുത്ത് പെട്ടിക്കകത്ത് വെച്ചേക്കണം. ഇതാ ഒരു മനസമാധാനം ഇല്ല. അതിങ്ങ തന്നേരെ സാറേ, ഉടനെ കൊണ്ട് കമ്പോസ് ചെയ്യണം. ഇത് മഞ്ഞണിക്കുമ്പ നിങ്ങളുടെ വാരിയൊക്കെയുള്ള ഇപ്പൊ തരാം. വൈകരുത്. ഇല്ലില്ല, അഞ്ചു മിനിറ്റ് ഇരിക്കൂ. എട്ടാമത്തെ വരൂ. പിന്നെ നമ്മുടെ നായകന്റെ പേരെന്താ? തോമസ് കുട്ടി. നായിക ക്ലാര, വില്ലൻ ബോബൻ. ഓ അത് ശരി, ഇരിക്കൂ. ഇപ്പൊ ശരിപ്പെടുത്താം. ഓ ആരുമില്ല. നല്ല ഒച്ചമ്പകളാണ് ഉണ്ടാക്കണേ. നോക്കട്ടെ, പ്രശ്നം വല്ലതും ഉണ്ടാവോ? ധൈര്യമായിട്ട് വേണ. പ്രശ്നം വല്ലതും ഉണ്ടാവും. നീ ധൈര്യമായിട്ടിരിക്കണം. സർവ ലോക ചോർക്കോ ഏറ്റുഹേ, ലോകത്തിലെ എല്ലാ കള്ളന്മാരും കക്കുന്നവരാണ്. അവർക്ക് ഒരു മുഖമുള്ളൂ, അത് ഭീകരേ ഭീകർ. അമ്പട പെരിങ്ങള്ള, അപ്പൊ നീയാണ് എന്റെ മോളെ കയറി പിടിക്കാൻ വന്നതല്ലേ? എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. ഗാന്ധിനഗർ കോളനിയെ പറ്റി അറിയാവുന്ന ഒരുത്തനെ ഇവിടെ ഒന്ന് കത്താൻ പറ്റും. എടാ പകൽമാനായി നടന്ന് നീ ഞങ്ങളെ പറ്റിക്കായിരുന്നു അല്ലേടാ? അയ്യല്ലേട്ടാ റാം സിംഗ് ഹിന്ദുസ്ഥാൻ കാ ഗൂർഖാ ഹേ, ആത്മാഭിമാനമുള്ള ഗൂർഖയാണ്. പോലീസ് ഗൂർഖ, പോലീസിനേക്കാളും വലുതാണ് ഗൂർഖ. ഞാൻ ഇവനെ വെറുതെ വിടില്ല. കുത്തേ കമീനേ ഡേ ഡേ, ഞാൻ കുക്രി ഊരാൻ പോവുകയാണ്. ഞാൻ ഇവനെ കൊല്ലും. ടീച്ചറെ, ടീച്ചറെന്താ ഇവിടെ? ഞാൻ മാധവനെ ഒന്ന് കാണാനിറങ്ങിയതാ. എന്താ ഇതൊക്കെ? മേലുവേദനക്കുള്ള മരുന്നാ. ടീച്ചർ അറിഞ്ഞില്ലേ എനിക്ക് ഇന്നലെ സൗജന്യമായിട്ട് കുറച്ച് തല്ല് കിട്ടി? ഞാൻ അറിഞ്ഞു. ഓ, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. മാധവനിൽ നിന്നും ഞാൻ ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ടീച്ചർക്ക് വട്ടുണ്ടോ? ഉണ്ട്. ഒരു കള്ളനെ മാന്യമായി കരുതുന്നതും വട്ടാണല്ലോ. ടീച്ചർ, എനിക്കത് നിയന്ത്രണം വിട്ടുപോകും. ആളുകൾ എന്നാൽ തല്ലിയപ്പം മാധവൻ ഭയങ്കര നിയന്ത്രണത്തിലായിരുന്നെന്ന് കേട്ടു. നിലവിളിച്ചല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ലെന്ന് അറിഞ്ഞത്. ടീച്ചറോടായതുകൊണ്ട് ഞാൻ സത്യം പറയാം. കോളനിയിലെ മറ്റേരപ്പാളികളൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ ഇന്നലെ കള്ളനായി അഭിനയിച്ചതാണ്. അത് കള? ഏത് കള? സംശയം ഉണ്ടെങ്കിൽ ടീച്ചർ സേതുവിനോട് ചോദിച്ചു നോക്ക്. സേതു? അതെ, നമ്മുടെ നേപ്പാളി ഗൂർഖ ഭീംസിംഗിന്റെ മകൻ രാം സിംഗ്.
ടീച്ചർ അവന്റെ കഞ്ഞി പാറ്റേറുണ്ട്. എനിക്ക് ഏതായാലും കിട്ടാനുള്ളത് കിട്ടി. അവൻ ഗൂർക്കയൊന്നുമല്ല, കോട്ടക്കാട്ട് അംശാധികാരിയായിരുന്ന ഗോവിന്ദൻകുട്ടി മേനോന്റെ മകൻ സേതു. അവൻ കള്ളനെ പിടിച്ചില്ലെങ്കിൽ ജോലി പോകുന്ന ആ പ്രാന്തി തള്ള ആ സെക്രട്ടറി അവനോട് പറഞ്ഞു. കള്ളനെ പോക്കറ്റിലിട്ട് നടക്കല്ലേ വിചാരിക്കുമ്പോ പിടിക്കാൻ. ടീച്ചർക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി. അല്ല, എന്നെ എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? എനിക്ക് പാസ്പോർട്ട് വേണം. മാധവനെ ഇനി ആ കോളനി കേട്ടില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നോട് കളിച്ചാ കോളനി ഞാൻ ചുട്ടുകരിക്കും അവരോട് പറഞ്ഞേ. മഹാപെശകാ ഞാൻ. ഓ, പാസ്പോർട്ട് അടുത്ത തിങ്കളാഴ്ച റിന്യൂ ചെയ്ത് കിട്ടും. അപ്പൊ അങ്ങോട്ട് കൊടുത്തേച്ചേക്കാം. ദേ, തിങ്കളാഴ്ച മറക്കരുത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഓടിയത്. തൃപ്തി ആയല്ലോ നിനക്ക്. അന്ന് രാവിലെ ബാഗും പിടിച്ചുകൊണ്ട് വീടിന്റെ മുമ്പ് നിന്നെ കണ്ടപ്പോഴേ ഞാൻ കരുതിയത് എന്തോ ആപത്ത് വരാൻ പോകുന്നുണ്ടെന്ന്. നീ തന്നെയല്ലേ പ്ലാൻ ഉണ്ടാക്കിയത്? ഞാൻ പറഞ്ഞോ കള്ളനാവൻ. എന്റെ തടി ചീത്തയായാലും നീ നല്ല പേരെടുത്തല്ലോ, അത് മതി. ഏതായാലും ഞങ്ങൾ ഓഫീസ് മാറാൻ പോവാ, ഇവിടെ ശരിയാവില്ല. ഞാൻ കാരണം നിനക്ക് ഒരുപാട് തല്ല് കിട്ടിയല്ലേ. തല്ല് കിട്ടുമ്പോ എനിക്ക് നിന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു. ഏതായാലും ഇതൊരു നല്ല അനുഭവമല്ലേ. നേര് പറയട്ടെ, എനിക്ക് നല്ല വൃത്തിയായ ഒരു തല്ല് കിട്ടേണ്ടത് അത്യാവശ്യമായിരുന്നു. എന്തിനെ? ആ, നിന്നെ പോലുള്ള ആളുകളെ സഹായിക്കാൻ പറ്റില്ല എന്നുള്ളൊരു പാഠം പഠിച്ചില്ലടാ. നീ എന്നെ തല്ലുന്ന് പേടിച്ചിട്ടാ ഞാൻ വീട്ടിലോട്ട് വരായിരുന്നു. അത് നന്നായി, ഞാൻ തല്ലുമായിരുന്നു. പോട്ടെ, സാരമില്ല. ഇനിയെങ്കിലും ജോലി കളയാതെ നോക്കിക്കോ. ഞാൻ ബാംഗ്ലൂരിൽ മാറ്റം വാങ്ങിക്കാൻ പോവാ. അതിലിടക്ക് പെട്ടെന്ന് ഓഫീസ് ഷിഫ്റ്റ് ചെയ്യണം. അതിനു വേണ്ടിയാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. ശരിയായില്ല, നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ജോലി കളഞ്ഞ വെച്ച് ഇനിയും എന്നെ അന്വേഷിച്ച് വരല്ലേ? ഞാൻ എന്നും നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല. ഞാനും നിന്നെ ഒരു കാലത്ത് മറക്കില്ലടാ. ആ, എന്ത് തീരുമാനിച്ചി? കളിക്കാട്ടെ കുളി കഴിഞ്ഞ നമ്മൾ കുളി കഴിഞ്ഞ് നിങ്ങളെന്ത് തീരുമാനിച്ചി? എന്ത്? അത് ശരി. എടാ പവിത്ര, പവിത്ര, നമ്മളെ വെല്ലിമ്മന്റെ കാതിലെ അലിക്കത്തിപ്പം ബുഗും ബുഗും വിചാരിച്ചിട്ട് പോട്ടിങ് അതിർമാന് വരിക്കോലി ചന്ത വരെ പോയ കളിഞ്ഞ് നടക്കൂല മോനെ. ഒന്നുക്കിനി വാടക ഇല്ല, അതിൽ പെട്ടിയെടുത്തോ അറിയിച്ചോ. എടോ, മനുഷ്യനായ കുറച്ച് നാണോ മാനോ വേണം, നമുക്ക് മുറി സംസാരിക്കാം. അവിടെ അവിടെ പോയിരുന്നു. ആദ്യം കാര്യം പറ അയലത്തേരൊക്കെ കേട്ടോണ്ടിരിക്കുന്നു, അവർക്ക് എന്തോന്നു തോന്നിട്ടു. നമ്മളെ ചെലവര് വാടക തരാതെ ഓസി കഴിയുന്നത് പത്താളറിയട്ടെ. ആ, ഞാൻ ഇവിടെ നിങ്ങൾ പോയ പിന്നെ വാടകയും കാര്യം. ഇതുവരെയുള്ള വാടക തന്നില്ലെങ്കിൽ കുഴപ്പമില്ല, താനൊന്നും ഇവിടെ നിന്ന് ഇറങ്ങി തന്നാ മതി. ഓഹോ, അങ്ങനെ ഇറക്കുന്നു കാണുമല്ലോ. എന്താ ഞാൻ ഇറങ്ങൂല? താനല്ല, തന്റെ വല്യപ്പ വിചാരിച്ചാൽ ഞാൻ ഇറങ്ങൂല. എടാ, വാട വയ്ക്കുമ്പോ വല്യപ്പ എന്റെ വില പുറത്തുനിന്ന് പറഞ്ഞാൽ എന്താണ് പുരിയോ പവിത്ര? ഇന്ന് രണ്ടിലൊന്നും അറിയണം. വാഴ കഴിക്കുമ്പോ ഇപ്പൊ വെല്ലാപ്പനെ പറ അടിച്ച് മൂന്നാം പൊടിച്ചാണെന്ന് അറിയിച്ച മോൻ. ഞാൻ പാവാന്ന് വിചാരിച്ചിട്ടാണ്. സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീധരൻ വേണോ? ആരടാ അത്? ചിലപ്പോ ആള് മാറിപ്പോയതായിരിക്കും. ഇതല്ല എനിക്ക് തോന്നുന്നത്, എന്റെ കവിതകൾ സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരു ആരാധകനായിരിക്കും ഈ സർക്കിൾ ഇൻസ്പെക്ടർ. അതേതായാലും ഉണ്ടാവില്ല. നിന്റെ ഏതെങ്കിലും ഒരു കവിത വായിച്ച മനുഷ്യനാണെങ്കിൽ നിന്ന ആയുഷ്കാലം മുഴുവനും ലോക്കപ്പിലിടാനേ അയാൾ പറയുള്ളൂ. അല്ല, നീയും അടുത്ത വീട്ടിലെ പെണ്ണും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? അയ്യേ, എന്ത് ബന്ധം? ആ, അവളുടെ അച്ഛൻ ആ വകുപ്പാണെന്നാ തോന്നുന്നേ. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീധരമനെ ഒന്ന് കിട്ടുമോ? എന്നൊക്കെ ഫോണിൽ വിളിച്ച് കൂർന്നു കേൾക്കാം. ശരിയാണ്, ഞാൻ ഇടക്കിടക്ക് ഇത് കേൾക്കലുണ്ട്. എന്നാലേ ഇതോളം വാപ്പ തന്നെ. അത് തനിക്ക് ഇങ്ങനെ അറിയാം. വിവരമുള്ളവർക്ക് കേട്ടാ മനസ്സിലായത്. അച്ഛനും മോളും സംസാരിക്കുന്നതൊക്കെ. അയാൾ അവിടെ വരാറുണ്ടോ? അദ്ദേഹം കണ്ടില്ല. ഇതോളം അമ്മാവിന്റെ വീടാണെന്നാ തോന്നുന്നത്. അവിടെ ഒരു തടിമാറിനുണ്ട്. അതായത് എന്താ അങ്കിൾ എങ്കിൽ എന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നേക്കാ. അല്ലാതെ എന്താണാവോ? സേതുല്ലേ? ഓ, സേതുവിനെയാണോ? എടാ സേതു, ഓൻ കുറച്ച് തിരക്കിലാ.
ഓൻ അവിടുത്തെ തേങ്ങാരൻ്റെ അടുക്കള പണി ഫോനെ കൊണ്ടാണ് എടുപ്പിക്കുന്നത്. വാടക ഏതായാലും തരില്ല, അവരെങ്ങനെയെങ്കിലും പോകാട്ടെ. ആ മോക്ക് എന്ത് വേണം നമ്മളോട് പറഞ്ഞോളി. ഒന്നും വേണ്ട. ആരേത്? ഞാനൊരു കവിത എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. എഴുത്തിനിടയ്ക്ക് വിളിപ്പിച്ചുകൊണ്ട്? ഏയ് അത് കുഴപ്പമില്ല, ഭാവന ഉള്ളതുകൊണ്ട്. എന്തെങ്കിലും എഴുതണം തോന്നിയാ എനിക്ക് എപ്പോ വേണമെങ്കിലും എഴുതാം. ഇങ്ങനെ പറഞ്ഞത് മുഴുവൻ ഇല്ല കേട്ടോ. ഇത് മതി, ഒരു മിനിറ്റ്. ബുദ്ധിമുട്ടായ സാരല്ല, കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ്. സാരല്ലെന്ന് പറഞ്ഞില്ലേ? ചായ വേണ്ട, ഞാൻ പോട്ടെ. നിന്റെ ആ പുഴുങ്ങിയ ചിരിയുണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അല്ല, നമ്മൾ പിടിക്കുന്നതായിരുന്നു കുത്തിട്ട് കുറച്ച് തിരിച്ചേർത്ത്. ഓ അങ്ങനെ ചിരിച്ചു കൊടുക്കാം. മതി മതി, പാടെ പിടിച്ചേ. പ്രശ്നം എന്തായിരുന്നല്ലോ? ആ ഇത് കാര്യമൊല്പം പെശകുള്ള പോലെ തോന്നുന്നുണ്ട്. എന്താ? അന്ന് നീ ലോക്കപ്പിൽ കിടന്നപ്പോ അവൾ അച്ഛനോട് പറഞ്ഞ് നിന്നെ ഇറക്കിച്ചു. ഇപ്പതാ കാശും കൊണ്ടുവന്നിരിക്കുന്നു. നേരെ തന്നെ. അല്ല മോനെ, തടി കേട് വരുമോ? എന്തിന്? അല്ല നീ ഓടിയിട്ട് വല്ല ലവോ കാര്യം ഉണ്ടോ? ലവോ അതെ, ഒരു പുകർത്താൻ പറഞ്ഞല്ലോ. പോകിത്തരാ പിന്നെ ഒരാൾക്ക് ഒരാളെ സഹായിക്കാൻ പാടില്ലേ? നിനക്ക് ചൂടാവില്ല, പറയട്ടെ. നിനക്ക് പോയിട്ട് ആ കവിത എഴുതി മുഴുവനാക്കി. എനിക്ക് ഓഫീസ് പോകാനാകുമ്പോ ചോറും കറി ആയതാണ്. പിന്നെ ഭാവന വന്ന് കവിത എഴുതി നശിപ്പിച്ചാളായിരുന്നു, നോക്കി തരണം. ഇതാത് തന്നെ സംഗതി ശരിയാ, ഉറപ്പ് തന്നെ. സംശയമുണ്ടോ? ഒരു സംഭവകഥയുടെ ചുരുൾ നിവരുന്നു എന്നൊരു പരസ്യം ആദ്യം ഒന്ന് കൊടുത്തേക്കാം. അപ്പൊ സംഭവത്തിന്റെ ഒരു രത്നം ചുരുക്കം പറയാമോ? അതിന്നൊരു പരസ്യവാദികം നമുക്ക് ഉണ്ടാക്കാലോ. അലക്കി തിരുമ്മി നിറം മങ്ങിയ ബ്ലൗസുമുട്ട്, കണ്ണുകളിൽ വിഷാദ ചവിയുമായി ക്ലാസ് മുറിയിലെ പിൻബെഞ്ചിൽ ഒരു കോണിൽ അവളിരിക്കും, നമ്മുടെ നായിക. ഒരു ചോരക്കുഞ്ഞായിരുന്നപ്പോൾ അനാഥാലയത്തിന്റെ കവാടത്തിൽ സ്വന്തം അമ്മ ഉപേക്ഷിച്ചു പോയതായിരുന്നു അവളെ. അത് കൊള്ളാം, നല്ല ലേഡി സെന്റിമെന്റ്സ് കിട്ടുമല്ലോ. അതെ, അനാഥാലയത്തിലെ ചോരക്കുഞ്ഞ് എന്ന് പേരിട്ടാൽ സ്ത്രീകളെ നമുക്ക് എളുപ്പം വീഴ്ത്തിക്കൂടെ? നമ്മുടെ നായകൻ ഒരു കോളേജ് അധ്യാപകനാണ്, ആരെയും കൂസാത്ത പ്രകൃതം, തൊട്ടാൽ ചോര തെറിക്കുന്ന പ്രായം. ആ അത് മതി അത് മതി, ഈ പേര് മതി, ചോര തെറിക്കുന്ന പ്രായം. താനാണ് ചലിക്കാതിരിക്കണോ? ഇത്ര എഴുതി ഉണ്ടാക്കാമെങ്കിൽ പിന്നെ എനിക്കൊരു പേരിടാൻ പറഞ്ഞൂടെ? അല്ല, ഈ പെൺവായനക്കാരെ നമുക്ക് വീഴ്ത്തണം, അതാണ്. ആ അതിന് വായിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങളെ തന്നെ താഴെ ഇട്ടാ മതി, വീണ് കിട്ടും. ആ പ്രൊഫസർ മരിച്ചടനെ അങ്ങനെ പറ്റി എഴുത്തു തുടങ്ങിയില്ലേ? അങ്ങയുടെ ചാവും മന്തി മുമ്പിൽ ഇട്ടു കൊടുത്ത് കൊണ്ട് തിന്നട്ടെ. കഥയുടെ ബാക്കി ഭാഗം ഞാൻ ടെലിഫോണിൽ കൂടെ പറഞ്ഞുതരാം. ഓ ഏതായാലും പേര് അനൗൺസ് ചെയ്തോളൂ. ആ കുഞ്ഞാറ്റക്കിളികളെ കൂടെ വിടെ. കുഞ്ഞാറ്റക്കിളികളെ കൂടെ വിടെ, മതി കൊള്ളാം കൊള്ളാം. അല്ല എനിക്കതല്ല മനസ്സിലാകാത്തത്, ആ തെമ്മാടിയായി ഇൻസ്പെക്ടർ ഇരിക്കുന്ന കണ്ടപ്പോഴേ ആ ടീച്ചറിന്റെ മനസ്സിലായി പോയതിന്റെ പൊരുളെന്താ? അപ്പൊ നിങ്ങൾ ആരും ഇതൊന്നും അറിഞ്ഞില്ലേ? എന്താ? അവൻ 24 മണിക്കൂറും ആ സ്കൂളിനുള്ളിൽ തന്നെ. ആ നിർമ്മലയുടെ? ഓ എന്റെ സെക്രട്ടറി സെക്രട്ടറി എന്നും പറഞ്ഞിരുന്നാ മതിയോ? 2 വർഷമായിട്ട് കിട്ടിയും ദുബായിലല്ലേ? അതിന് നമ്മളെല്ലാവരും ശമ്പളം കൊടുത്തിട്ട് എന്തായാലും അവനെ ഇവിടെ നിന്ന് തീറ്റി പോറ്റാൻ പറ്റത്തില്ല. പറ്റത്തില്ല. എന്താ പറഞ്ഞ എന്താ പറഞ്ഞ? ടീച്ചറും ഗൂർക്കയും തമ്മിൽ അവിഹിതം. എന്താ കഥയിൽ സംഭവമാണോ? ആ കഥയിൽ കേൾക്കാൻ നിൽക്കുന്ന പോടി ഓടുന്ന മഞ്ഞണി മാമലയിൽ നിന്നൊരു മഞ്ഞ ഗൂർഖ. നിങ്ങളൊന്ന് ചുമ്മാ അരി മനുഷ്യ, ഒരു മനസമാധാനം ഇല്ല. അതിനിടയില മഞ്ഞണി മാമല കോളനിക്കാരുടെ സംരക്ഷണത്തിന് വേണ്ടി ആ ഗൂർഖ ഇപ്പൊ പാല് കൊടുത്ത് കൈക്ക് തിരിഞ്ഞു കൊത്തിരിക്കുക. ആ മൂർഖൻ അങ്ങനെ ഗൂർഖ ഇവിടെ ആവശ്യമില്ല. ഞങ്ങൾ ഞങ്ങളെ വീടിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അല്ല എനിക്കതല്ല മനസ്സിലാകാത്തത്, ആ തെമ്മാടിയായി ഇൻസ്പെക്ടർ ഇരിക്കുന്ന കണ്ടപ്പോഴേ ആ ടീച്ചറിന്റെ മനസ്സിലായി പോയതിന്റെ പൊരുളെന്താ? അപ്പൊ നിങ്ങൾ ആരും ഇതൊന്നും അറിഞ്ഞില്ലേ? എന്താ? അവൻ 24 മണിക്കൂറും ആ സ്കൂളിനുള്ളിൽ തന്നെ. ആ നിർമ്മലയുടെ? ഓ എന്റെ സെക്രട്ടറി സെക്രട്ടറി എന്നും പറഞ്ഞിരുന്നാ മതിയോ? 2 വർഷമായിട്ട് കിട്ടിയും ദുബായിലല്ലേ? അതിന് നമ്മളെല്ലാവരും ശമ്പളം കൊടുത്തിട്ട് കൂർക്കെ നിർത്തണം. എന്തായാലും അവനെ ഇവിടെ നിന്ന് തീറ്റി പോറ്റാൻ പറ്റത്തില്ല. വേണ്ട, പറ്റത്തില്ല. എന്താ പറഞ്ഞ എന്താ പറഞ്ഞ? ടീച്ചറും ഗൂർക്കയും തമ്മിൽ അവിഹിതം. എന്താ കഥയിൽ സംഭവമാണോ? ആ കഥയിൽ കേൾക്കാൻ നിൽക്കുന്ന പോടി ഓടുന്ന മഞ്ഞണി മാമലയിൽ നിന്നൊരു മഞ്ഞ ഗൂർഖ. നിങ്ങളൊന്ന് ചുമ്മാ അരി മനുഷ്യ, ഒരു മനസമാധാനം ഇല്ല. അതിനിടയില മഞ്ഞണി മാമല കോളനിക്കാരുടെ സംരക്ഷണത്തിന് വേണ്ടി ആ ഗൂർഖ ഇപ്പൊ പാല് കൊടുത്ത് കൈക്ക് തിരിഞ്ഞു കൊത്തിരിക്കുക. ആ മൂർഖൻ അങ്ങനെ ഗൂർക്ക ഇവിടെ ആവശ്യമില്ല. ഞങ്ങൾ ഞങ്ങളെ വീടിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ചോദിക്കണം കേട്ടോ. പട്ടാപ്പകൽ ഭവനവേദനവും മർദ്ദനവും നടത്തിയൊരു അക്രമിയെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സർക്കിളിന്റെ മൂക്കിന്റെ താഴത്ത് വെച്ചാ സംഭവം നടന്നിരിക്കുന്നത്.
അപ്പ ചാമാർക്ക് കൈക്കൂലി കൊടുക്കാത്തോണ്ടായിരിക്കും അതിനകത്ത്. ഡേ ഡേ ഡേ, കൈക്കൂലി വേണമെങ്കിൽ കൊടുക്കാലോ. അവന്റെ ആ ടീച്ചറിന്റെ വീട്ടിൽ ഒളിച്ചിരിപ്പുണ്ട്. അന്തസ്സുള്ള ഒരു മനസമാധാനത്തോടെ താമസിച്ചിരുന്ന ഒരു കോളനി ആയിരുന്നത്. അവനെ അവളെയും പിടിച്ചു കെട്ടി കൈയും കാലം തല്ലുപിടിച്ചാൽ ചോദിക്കാൻ പോലീസ് ഇങ്ങോട്ട് വന്നേക്കരുത്. സർക്കിളിനെ പറ്റി നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ് അദ്ദേഹം അവനെ അറസ്റ്റ് ചെയ്യാറുണ്ടല്ലോ. അറസ്റ്റ് ചെയ്ത് പോലിരിക്കും. തെളിവിന്റെ സകലമാന പേരുകളും തിരഞ്ഞെടുത്ത് പരിശോധിച്ച് നോക്കിയിട്ട് അദ്ദേഹം അറസ്റ്റ് ചെയ്യും. പിന്നെ അവന്റെ അപ്പൻ വിചാരിച്ചാൽ പുറത്തു വരാൻ പറ്റില്ല. മൂപ്പരാരാ മോൻ? അവളുടെ ഭർത്താവ് ആ ദുബായിക്കാരൻ പെട്ടിയും ബ്രഹ്മണായിട്ട് വന്നേക്കുന്നു. ടീച്ചറുടെ ചേച്ചി അങ്ങോട്ട് പോക്കോ, ഞാനിപ്പോ. അല്ല ബാലേന്ദ്രൻ വന്നാലേ തന്നെ അങ്ങ് നിൽക്കുകയാണോ? ഇല്ല, ഇത് വേറെ കാല. ഒരു മാറ്റമില്ല, അതേ സ്വഭാവം തന്നെ. ഇത്തിരി തടി കൂടിയിട്ടുണ്ട്. ഏയ്, ഇപ്പൊ അല്പം കുറഞ്ഞിരിക്ക. അതെയോ? ആ, എന്നാ അതിന് എന്തോ ഒരു വ്യത്യാസമുണ്ട്. എന്തായാലും ഇപ്പൊ വളരെ ഗ്ലാമർ വെച്ചിട്ടുണ്ട്. ശരിയാ, ഊട്ടിയിട്ടിരിക്കുന്നതിനകത്തേക്ക് കയറാൻ വയ്യ. അല്ല, ബാലം വരുന്ന വിവരം ടീച്ചർക്ക് എഴുതിയിരുന്നില്ലേ? കൃത്യമായിട്ടൊരു ദിവസം അറിയിക്കാൻ പറ്റിയില്ല. ഇന്നലെ ടിക്കറ്റ് ഓക്കെ ആയത്. എത്ര നേരം പറഞ്ഞാ പുറത്ത് നിൽക്കുക? ഇന്ന് ബാലൻ അങ്ങോട്ട് വാ, നമുക്ക് അവിടെ ഇരിക്കാം. മോനെ, സ്കൂളിൽ ചെന്ന് ടീച്ചറിനോട് പറ ബാലേട്ടാ വന്നിട്ടുള്ള വിവരം. ഒന്ന് പോയി പറഞ്ഞു. ഞാനിപ്പോ സ്കൂളിലോട്ട് ചെന്നാല്. അത് ശരിയാ. ഇനിയിപ്പം അവിടെ ചെന്ന് പറഞ്ഞ അവൻ ഇഷ്ടപ്പെടുവോന്തോ? അവനോ? ഏതവൻ? അത് ചേച്ചി, നമ്മളതിന് യാവശ്യമില്ലാത്തവരെയൊക്കെ പറയാമല്ലോ. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഒന്നും പറയണ്ട. അല്ലെങ്കിലും ഒരു വയസ്സ് മാത്രം വഴിയായിരുന്നു, ശരിയല്ലല്ലോ. അവളെ ഒരു പെണ്ണല്ലേ, രണ്ടു കൊല്ലത്തിലധികമല്ലേ ബാലിനോടെ വന്നേച്ച് പോയിട്ട്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ ഈ കോളേജിലുള്ള ആളുകളെല്ലാം കൂടെ കൂടി ബാലേന്ദ്രനോട് കത്തെഴുതണമെന്ന്. നിങ്ങളൊന്നും മണ്ടെന്ന്. ആയിരക്കണക്കിന് മൈൽ അകലെന്ന് ഒരു മനുഷ്യൻ ഭാര്യയെ കാണണം, കുഞ്ഞിനെ കാണണം എന്നൊക്കെ പറഞ്ഞ ആർത്തിയോടെ വന്ന് നിൽക്കുക, അപ്പോഴാണ് അതൊക്കെ പറഞ്ഞത്. എന്ത് വെച്ചുള്ള കാര്യം പറയണ്ടേ? ഒന്നും പറയണ്ട. നിങ്ങൾ മനുഷ്യനെ ഭ്രാന്തി പിടിപ്പിക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയും. ഇന്നല്ലെങ്കിൽ നാളെ ബാലേന്ദ്രൻ കാര്യങ്ങളൊക്കെ അറിയും. അപ്പൊ പിന്നെ എത്രയും നേരത്തെ അറിയുന്നല്ലേ നല്ലത്. മോനെ ബാലേന്ദ്ര, നമ്മൾ ആണുങ്ങൾ പാവങ്ങളാ. ഞാൻ ഇന്ന് വരെ എന്റെ നോവലുകളിൽ സ്ത്രീയെ പ്രകീർത്തിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഇനി അങ്ങോട്ട് വഞ്ചനയുടെ പ്രതികരണം. അത് മാത്രം പറയരുത്, അവള് വഞ്ചിച്ചിട്ടില്ല. അത് ഒരു കാലത്ത് ഞാൻ സമ്മതിക്കത്തില്ല. പിന്നെ അല്ലാതെ എന്തായി കാണിച്ച്? അവളൊരു കൊച്ചിന്റെ തള്ളയല്ലേ. നല്ല സൗന്ദര്യവും ആരോഗ്യവും ഉള്ള ഭർത്താവില്ലേ അവൾക്ക്? എവിടുന്നോ രണ്ടി തിരിച്ചു വന്നൊരു ഗൂർക്കയുടെ പുറകെ പോകാന്ന് വെച്ചാൽ. ഗൂർക്കയോ? എന്റെ നിർമ്മലയെ പറ്റി തന്നെയാണോ നിങ്ങൾ ഈ പറയുന്നത്? ബാലേന്ദ്രൻ അപ്സെറ്റ് ആകാതെ ഈ പ്രശ്നം കൈകാര്യം ചെയ്യാ വേണ്ടത്. കുറച്ചൊക്കെ നമ്മൾ ക്ഷമിക്കണം ബാല, അതിക്രമം ഒന്നും കാണിക്കരുത്. കൊലക്കുറ്റത്തിന് സാക്ഷി പറയാൻ ഞങ്ങൾക്കും ഇല്ല. അല്ല, ബാലേട്ടൻ അടുത്താഴ്ച വരുമെന്നല്ലേ എഴുതിയിരുന്നത്? അവിടെ നീയാണോടാ ഗൂർഖ? ബാലേട്ടാ, നിന്നോട് ചോദിച്ചില്ല. നീയും എന്റെ ഭാര്യയും തമ്മിൽ എന്താടാ ബന്ധം? എങ്ങനെയുണ്ട്? ഇങ്ങനെയെല്ലാം ഞാനും ഇവരോട് പെരുമാറുമെന്നാവും നിങ്ങൾ വിചാരിച്ചിരുന്നത് അല്ലേ? ഐ എം സോറി. സ്വന്തം അച്ഛനമ്മമാരെ ആങ്ങളെ ഉപേക്ഷിച്ച് എന്റെ കൂടെ ഇറങ്ങിപ്പോന്നോളാ ഇവള്. എന്നെ മാത്രം വിശ്വസിച്ച് നിങ്ങളല്ല ദൈവം തമ്പരാൻ ഇറങ്ങി വന്ന് പറഞ്ഞാലും ശരി, ഇവിടെ ഞാൻ അവിശ്വസിക്കില്ല. ഐ ആം വെരി സോറി. ഇല്ല, പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ അവളും പെണ്ണല്ലേ. രണ്ടു മൂന്ന് വർഷം ഭർത്താവിനെ കാണാതിരുന്നാൽ ആശയും ആഗ്രഹങ്ങളും ഒക്കെ അടക്കി നിർത്താൻ പറ്റുമെന്നൊക്കെ നിങ്ങളെ പോലെയാണ് എല്ലാ സ്ത്രീകളും ഒന്ന് കരുതിയോ. ഒരുമിച്ചൊരു കട്ടിൽ നിന്നും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയതുകൊണ്ട് മാത്രം ദാമ്പത്യമാവില്ല, അതിനപ്പുറത്ത് മനസ്സെന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതിനാണ് യോജിപ്പ് വേണ്ടത്. മനസ്സിലായോ? കുറെ സദാചാരക്കാർ വന്നിരിക്കുന്നു. കള്ളക്കടത്തുകാരനും ക്ഷുദ്ര സാഹിത്യകാരനും കൂടെ ഒരുമിച്ചിറങ്ങിയിരിക്കില്ലേ നാട് നന്നാക്കാൻ? നീയാണടാ ആൺകുട്ടി. ആ ഇൻസ്പെക്ടറുടെ മോളെ കയറി പിടിക്കാൻ ശ്രമിച്ച മാനനല്ലേ നീ? ആ പെൺകുട്ടിയാണെന്നറിയോ നിനക്ക്? അത് ഇവന്റെ പെണ്ണ, ഇവൻ സ്നേഹിക്കുന്ന പെണ്ണ്. സ്റ്റൂപ്പിഡ്. ആ, ഇനി നിങ്ങൾ ആരും അറിയാത്ത ഒരു കാര്യം കൂടെ പറയാം. ഇവൻ നേപ്പാളുകാരനും ഗൂർഖയും തേങ്ങയൊന്നുമല്ല, നിങ്ങളെക്കാളൊക്കെ വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ അറിയാവുന്ന ഒന്നാന്തര ഒരു മലയാളി. സേതു,
ഇപ്പൊ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ. ഇനി എല്ലാവരും ഒന്ന് സ്ഥലം വിട്ടെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ? ഞാൻ പേടിച്ചു പോയി. കണ്ടോ, എല്ലാ കാര്യങ്ങളും എന്നെ അറിയിച്ചിരുന്ന ഇവള് പോലും എന്റെ അഭിനയം കണ്ട് പേടിച്ചു പോയി. കേൾഫോണി മതിയാക്കി സിനിമ വെച്ചല്ലേ, ചില കഥ പറഞ്ഞു അന്നരാവോ രാംസിംഗ്. ആവോ ആവോ.